എഞ്ചിനീയറിംഗ് ഫീൽഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ ജോലി പറഞ്ഞാൽ വളരെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി എക്സാം എപ്പോഴായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡാർട്ട്മെന്റ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് പോസ്റ്റ് വരുന്ന ഡിപ്പാർട്ട്മെന്റ് വരുന്നത് അമ്പത്താറ് അഡ്വൈസസ് ഓൾറെഡി പോയി ഇനി ഉണ്ട് ഇൻഡസ്ട്രീസ് എസ്റ്റെൻഷൻ ഓഫീസർ എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ഇതിനു മുമ്പ് എക്സാം നടന്ന ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇപ്പോൾ എത്ര അഡ്വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്ക് അതായത് ബിടെക് കഴിഞ്ഞ കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അവസരം നൽകുന്ന ഒരു പോസ്റ്റും കൂടിയാണ് അതായത് നമുക്കറിയാം എഞ്ചിനീയറിംഗ് ഫീൽഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയർ ഫീൽഡിൽ തന്നെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചു ഉള്ളു അല്ലെങ്കിൽ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കലിന് മാത്രം കുറച്ചേ ഉള്ളൂ പക്ഷെ നേരെ മറിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഈ ഒരു ഇൻഡസ്ട്രീ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നാണ് പോസ്റ്റ് അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് എനി ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് തന്നെയാണ് അപ്പം അതിന്റെ സിലബസിനകത്തും എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളും പഠിക്കാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം നമുക്ക് ജസ്റ്റ് ഇപ്പം അതിൻ്റെ ഒരു ഇതിനു മുമ്പ് എക്സാം നടന്നത് എപ്പോഴായിരുന്നു അതിന്റെ ഇപ്പോൾ എത്ര അഡ്വൈസ് പോലെ പോയിട്ടുണ്ട് ഇനി എക്സാം എപ്പോഴായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എപ്പോഴും തീരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം ഓക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ ഇല്ലാത്തേക്ക് പോകുന്നത് ഓക്കെ ഇതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റെൻഷൻ ഓഫീസറാണ് പോസ്റ്റ് വരുന്ന ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് ഈ ഒരു എക്സാം വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാം എക്സാം നടന്നത് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പന്ത്രണ്ടാം മാസം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പന്ത്രണ്ടാം മാസം ഇതുവരെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് പത്ത് ഏഴ് അതായത് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ലാസ്റ്റ് അഡ്വൈസ് ടോട്ടൽ അഡ്വൈസ് അമ്പത്താറ് അഡ്വൈസ് ഫിഫ്റ്റി സിക്സ് അഡ്വൈസസ് പോയിട്ടുണ്ട് അമ്പത്താറ് അഡ്വൈസസ് പോയിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇപ്പോഴത്തെ സിനാരിയോ ഇപ്പൊ എന്താണ് കറന്റ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ സിറ്റുവേഷൻ പറഞ്ഞത് അതായത് ഇതിന്റെ എപ്പോഴാണ് ഇതിൻ്റെ അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ എപ്പോഴാണ് എക്സാം കഴിഞ്ഞത് ഇനി എന്നാണ് അടുത്ത എക്സാം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പം ആദ്യം നമ്മളൊരു ഹയറാർക്കി ഓർഡർ നോക്കുക അതായത് ഇതിന് മുമ്പ് എപ്പോഴായിരുന്നു വന്നത് രണ്ടായിരത്തി പത്തിൽ എങ്ങനായിരുന്നു ആദ്യ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്ന് ഓക്കെ അതായത് ഇതിന് മുമ്പത്തെ നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാലിനാണ് അതിൻ്റെ അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ അതിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അതിൻ്റെ അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് രണ്ടായിരത്തി പതിനാണ് നിങ്ങൾക്ക് അറിയാം ഏതൊരു ഗവൺമെന്റ് അതായത് നോൺ ഫോഴ്സ് ആയിട്ടുള്ള എല്ലാ ഗവൺമെന്റ് അതായത് കേരള ഗവൺമെന്റിന്റെ കേരള പി എസ് സി അണ്ടറിൽ വരുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ആണ് മൂന്ന് വർഷമാണ് അപ്പം രണ്ടായിരത്തി പതിനാല് അഞ്ചാം മാസം മുതൽ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ആറാം മാസം വരെയായിരുന്നു അതിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് അപ്പൊ ത്രീ ഇയർ ഇവിടെ കഴിഞ്ഞു ത്രീ ഇയർ വാലിറ്റി കഴിഞ്ഞു അതായത് രണ്ടായിരത്തി പതിനേഴിൽ വാലിറ്റി കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി പതിനെട്ട് ഒമ്പതാം മാസം നോട്ടിഫിക്കേഷൻ വന്നു എക്സാം നടക്കുന്നത് അറിയാം അതിനിടയ്ക്ക് കൊറോണ പാൻഡമിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് പന്ത്രണ്ടാം മാസം എക്സാം നടന്നു അതുപോലെ തന്നെ അതിൻ്റെ അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്ത് ഒന്നാം ജനുവരി ഒന്നാം മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി എന്ന് പറഞ്ഞാൽ അത് ഏകദേശം മൂന്ന് വർഷം കഴിയുന്ന സമയത്ത് എങ്ങനെ വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അതാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആ ആ ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആവുന്ന സമയത്ത് അതിന് മൂന്ന് വർഷം വാലിറ്റി കഴിയും അതായത് ഈ നിങ്ങൾക്കിപ്പം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലേക്ക് ജസ്റ്റ് ഒരു കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഇപ്പം ഇരുപത്തിനാല് കഴിഞ്ഞ് ഒരു വർഷം കൂടി ഒരു വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം ഇതുപോലുള്ള എന്താ പറയാ എല്ലാ ഡിപ്പാർട്ട്മെന്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ വളരെ കുറവാണ് അതുപോലെ തന്നെ വേക്കൻസീസ് നിങ്ങൾ കണ്ടതാണ് നേരത്തെ കഴിഞ്ഞ സ്ലൈഡിനകത്ത് അമ്പത്താറ് അഡ്വൈസൈസ് ഓൾറെഡി പോയിട്ടുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ സമയത്ത് വെറും മൂന്ന് വേക്കൻസീസ് മാത്രമേ മാത്രമല്ല കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് നൂറ്റി ഇരുപത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി പതിനെട്ടായിരുന്നു അതായത് തൊട്ടുമുമ്പത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതിനകത്ത് നൂറ്റി ഇരുപത്തി അഞ്ചായിരുന്ന കാറ്റഗറി നമ്പർ അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്റ്റൻഷൻ ഇൻഡസ്ട്രീസ് എസ്റ്റെൻഷൻ ഓഫീസർ ഐ ഇ ഒ എന്ന് പറഞ്ഞ പോസ്റ്റ് ആണ് ഐ ഇ ഒ ഐ ഇ ഒക്കെ ഐ ഇ എന്ന് പറഞ്ഞ പോസ്റ്റ് ആണ് വരുന്നത് സാലറി പേ സ്കെയിലേറെ മുപ്പത്തയ്യായിരം ഒരു വർഷം കൂടി അതിനകത്ത് ഒരുപാട് വേക്കൻസീസ് ഇനിയും ഫിൽ ആവാനുണ്ട് ഓക്കെ അപ്പം ക്വാളിഫിക്കേഷൻ പറഞ്ഞ എനി ബ്രാഞ്ചസ് ഇൻ എഞ്ചിനീയറിംഗ് ആണ് ഈ എനി ബ്രാഞ്ചസ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടോ അതായത് ബേസിക് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ പഠിക്കാനുണ്ടോ ഞാൻ സിമ്പിൾ ആയിട്ട് സിലബസിൻ്റെ കാര്യം പറയാം കാരണം ഒരുപാട് ലെങ്ത്തിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പം സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ഒരു സ്ലൈഡ് നമ്മൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റി വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഈ സ്ലൈഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കണ്ടന്റുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പം താഴെ ആ ഡിസ്ക്രിപ്ഷൻ ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റീസിൻ്റെ ലിങ്ക് കൊടുക്കാം അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി അതാണ് ആ കമ്മ്യൂണിറ്റിനകത്ത് ഈ ജോയിൻ ചെയ്യുക ഒരു സ്പെഷ്യൽ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പി ഡി എഫ് അതായത് ഇനി വരാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ എക് എസ്റ്റൻഷൻ ഓഫീസറിൻ്റെ റിലേറ്റഡായ എല്ലാ വീഡിയോസും അതിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നമ്മൾ ആ കമ്മ്യൂണിറ്റി വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതിനകത്ത് പാർട്ട് വൺ ആയിട്ട് വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് സിലബസ് ആണ് സിവിൽ എഞ്ചിനീയറിംഗ് സിലബസിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ടാവും അതായത് ഇൻ ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല ബേസിക് ബേസിക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഓവർ പ്രോബ്ലമാറ്റിക് ആവാനുള്ള ചാൻസ് കുറവാണ് കാരണം മൾട്ടി ഡിപ്പാർട്ട്മെന്റിലാണ് മൾട്ടി ഡിപ്പാർട്ട്മെന്റാണ് മറ്റ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ കണ്ടന്റ് കൂടെ വരുന്നത് കൊണ്ട് തന്നെ ഓവർ സ്ട്രെങ്ത് ചെയ്ത് ഓവർ സ്ട്രെസ് ചെയ്ത് ഓരോ പോർഷൻസ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഓക്കെ അപ്പോൾ മെറ്റീരിയൽസ് മെയിൻ ആയിട്ട് കുറച്ച് കണ്ടന്റുകൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ കംപ്ലീറ്റ് സാധനം ഈ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ഈ ഒരു പി ഡി എഫ് ഞാൻ ആ ഒരു വാട്സ്ആപ്പ് കമ്മൗണ്ടിൽ ഷെയർ ചെയ്യുന്നൊക്കെ സിവിൽ എൻജിനീയറിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ ടോപ്പിക്കൽ ഉണ്ട് ഓക്കെ നിങ്ങൾ സിവിൽ എഞ്ചിനിയർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മെറ്റീരിയൽസ് ബ്രിക്സ് വെറൈറ്റീസ് ആൻഡ് സ്ട്രെങ്ത് സോറി വെറൈറ്റീസ് ആൻഡ് സ്ട്രാങ്ക് കാരറ്റിക്സ് ഓഫ് ഗുഡ് ബ്രിക്ക് സിമന്റ് അതായത് ബ്രിക്ക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അതിന്റെ അത് അതിൻ്റെ ബ്രിക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വരുന്നത് കൺസ്ട്രക്ഷൻ അകത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഓരോ കണ്ടന്റുകൾ അതായത് സ്പെസിഫിക് ആയിട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു മേഖലയിൽ ഉപയോഗമുള്ള കണ്ടന്റുകളാണ് ഇവർ ഈ ഒരു സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നാണ് ആ ഒരു സിലബസിനകത്ത് ഉൾപ്പെടുത്തിയത് ഒരുപാട് വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾ സിവിൽ എഞ്ചിനീയറിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സിലബസിനകത്തേ അവരെടുത്തിട്ടുള്ളൂ ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വേണമെങ്കിൽ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക കാരണം ഞാനെ സൈഡിലേക്ക് നിന്നു തരാം മാക്സിമം കണ്ടന്റുകൾ ഇതിനകത്ത് ഉണ്ട് ഓക്കെ ഇത് കഴിഞ്ഞ തവണ അല്ല അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന നോട്ടിഫിക്കേഷനകത്ത് അത് വന്ന സിലബസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എക്സാം നടന്ന ആ സിലബസ് ആണ് ഓക്കെ ഇനി ഇപ്പം രണ്ടാമത്തെ പോസ്റ്റിനായി വരണേ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനിയറിങ് ഓക്കെ അതായത് ഐ എം എൻ ഓർന്നൊന്നൊക്കെ നമ്മൾ പറയുന്ന ഓപ്പറേഷൻ റിസർച്ചോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റോ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക് ആയിട്ട് പല ആളുകളും പഠിച്ചിട്ടുണ്ടാവും മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ആളുകൾ പഠിച്ചിട്ടുണ്ടാവും ഈവൻ സിവിൽ ആളുകൾ പഠിച്ചിട്ടുണ്ടാവും ആ ഒരു ടോപ്പിക്കിനത് വരുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ പോസ്റ്റിന്റെ പേര് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആണ് അതുകൊണ്ടാണ് ഈ കണ്ടന്റുകളൊക്കെ അതിനകത്ത് വരാൻ കാരണം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നിങ്ങൾ പോകുമെന്ന് പറഞ്ഞ സബ്ജക്ട് പഠിക്കുന്ന പ്രിൻസിപ്പൾ ഓഫ് മാനേജ്മെന്റ് പഠിക്കണം അതുപോലെ പ്രിൻസിപ്പൾ ഓഫ് ഗുഡ് വേജ് പേയ്മെന്റ് സിസ്റ്റം ക്വാളിറ്റി പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് അതായത് ഈ പ്രൊജക്ട് മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും ഈ അപ്പൊ ഇതിനകത്ത് ഒരുപാട് കണ്ടന്റുകൾ പഠിക്കാനുണ്ടാവും ഓക്കെ മെറ്റീരിയൽസ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ മെത്തേഡ് ഓഫ് സ്റ്റഡി ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ പ്രോജക്ട് അനാലിസിസ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ് ഈ ടോപ്പിക്കുകൾ വളരെ ചുരുങ്ങിയ ഒരു സിലബസ് ആണ് വളരെ ചെറിയ ആണ് പക്ഷേ ഈ സിലബസിനകത്ത് നിന്നായിരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരിക കാരണം ആ ഒരു പോസ്റ്റിനെ റിലേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ ഇതിനകത്താണ് വരുന്നത് ഓക്കെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസെന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ചും കൂടി എന്താ അടുത്ത് നിൽക്കുന്ന കണ്ടന്റുകൾ ഈ ഒരു സിലബസിനകത്താണ് വരുന്നത് ഓക്കെ അപ്പം നോക്കിക്കാ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുന്നോ അത്രയും നേരത്തെ തുടങ്ങാം ഓക്കെ അതാണ് ഏറ്റവും വരും ഒരു എക്സാം വന്നുകഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പഠിക്കുന്നതിനേക്കാൾ നല്ലത് അത് കുറച്ചുകൂടി മുമ്പേ പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന് എത്തിപ്പെടാൻ പറ്റും കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഒരുപാട് എക്സാമുകൾ വന്നു ഒരുപാട് ഒരുപാടെണ്ണം ഒരുമിച്ച് വന്ന സമയത്ത് നമുക്കത് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ടൈം സ്പേസ് ഇല്ലാതെ പോയി കാരണം ഇപ്പം എന്തെങ്കിലും റിപ്പാർട്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വന്നു പോളി ലെക്ചർ വന്നു അസിറ്റം പ്രൊഫസർ വന്നു ഇതെല്ലാം കൂടി വന്നു ഇപ്പോൾ ബി ടെ കഴിഞ്ഞ ഒരാളല്ലേ എം ടെ കഴിഞ്ഞ ഒരാൾ ഈ എക്സാമൊക്കെ എഴുതുണ്ടാവും ഈ എക്സാം ഒക്കെ ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ് ഉള്ള എക്സാമുകളാണ് അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം അസ്യം പ്രൊഫസറ എന്താ പറയാ പോളി ലെക്റിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതൽ ഡെപ്തിൽ പ്രോബ്ലമാറ്റിക് ആയുള്ള സബ്ജക്റ്റുകൾ പഠിക്കേണ്ടി വരും അപ്പൊ ആ ഒരു പഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പഠിക്കേണ്ട കാര്യങ്ങളല്ല അല്ല വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും അല്ലെങ്കിൽ താഴോട്ട് വരുന്ന എക്സാമ്പിളിലുണ്ട് അപ്പം നിങ്ങൾ രണ്ട് രീതിയിൽ തന്നെ പഠിക്കണം അപ്പം ഇതിനൊരു ടൈം സ്പേസ് അവിടെ ഇല്ലാതെ വരുമോ ഒരുമിച്ച് എക്സാമ്പിൾ വരുന്ന സമയത്ത് ഈ ഒരു ടൈം സ്പേസ് ഇല്ലാതെ വരും പക്ഷെ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും ആ ഒരു കൺസെപ്റ്റ് ഉണ്ട് ആ കൺസെപ്റ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് വരുന്ന കോഷ്യൻസ് ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് കുറച്ചുകൂടി എക്സ്പീരിയൻസ് അതായത് കൊസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രോബ്ലമാറ്റിക്കുള്ള ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റും അതായത് കൺസെപ്റ്റ് ഓൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഈ എക്സ്റ്റൻഷൻ ഓഫീസർ നമ്മൾ നമ്മളിപ്പോൾ ഒരു ഗോൾഡ് ബാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാരണം തന്നെയാണ് കാരണം നമ്മളിപ്പം എൽ എസ്ഇഡി സ്റ്റാർട്ട് ചെയ്തു അതായത് ഏകദേശം ഒന്നര വർഷം കൊണ്ടാണ് ഇനി ഇപ്പൊ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എൽ എസ്ഇ ഡി ഓവർസിയർ അതായത് സിവിൽ എഞ്ചിനീയർ ബാക്ക്ഗ്രൗണ്ടുള്ള ഇനി എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതുപോലെ കുറച്ച് ലോങ് ടൈം ആയിട്ടുള്ള ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാം കാരണം നമുക്ക് റിസൾട്ട് ഉണ്ടായത് ലോങ് ടൈം ബാച്ചിലൂടെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കെ എസ് ഇ ഡി സബ് എഞ്ചിനിയർ നൂറ്റി രൂപയിലധികം റാങ്ക് ലിസ്റ്റ് വന്നു അപ്പൊ ഈ ഒരു ബാച്ച് നമ്മൾ തുടങ്ങി ഏകദേശം രണ്ട് വർഷം രണ്ടര രണ്ടര വർഷം മുമ്പാണ് സ്റ്റാർട്ട് ചെയ്ത് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേ ഉണ്ടായിരുന്നു നേരെ കെ സി ബസ്റ്റൽ എഞ്ചിനിയർ സബ് എഞ്ചിനീയർ ബാച്ചുകളൊക്കെ മൂന്ന് വർഷമായി ടോട്ടൽ ടെക്നിക്കൽ ബേസ് ചെയ്തു അതിൻ്റെ റിസൾട്ട് വന്നത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഓക്കെ അതാണ് പറഞ്ഞത് കുറച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് കൂടുതൽ റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് നമ്മൾ നേരത്തെ ബച്ചുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ ഈ ഒരു ബാച്ച് ഇൻഡസ്ട്രി ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ബാച്ച് നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷന് ഞാൻ ഫോം കൊടുക്കുക ആ ഫോമിനകത്ത് ഫില് ചെയ്യുക അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ഇതായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റുകൾ പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടാവുമോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് വരുമോ എന്തെങ്കിലും വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നുണ്ട് അടുത്ത അഡ്വൈസ് എങ്ങനെ പോകുന്നുണ്ടോ ഇന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫോളോ ചെയ്യുക ഓക്കെ അഡ്മിൻ ഓൺലി കൺമ്യൂണിറ്റി ആയിരിക്കും കാരണം ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ അഡ്മിനായിട്ട് ഡിസ്കസ് ചെയ്യാനും പറ്റും ഓക്കെ അത് മാക്സിമം യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു കണ്ടന്റുകൾ അതായത് ഇതുവരെ വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് ബന്ധപ്പെട്ട എല്ലാ പി ഡി എഫ്കളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ മറക്കേണ്ട വാട്സാപ്പിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയണമെങ്കിൽ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയണമെന്ന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുക്കാം ആ ഫോമിനകത്ത് ഫിൽ ചെയ്യാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഓക്കെ പിന്നെ അടുത്തൊരു സെക്ഷനിൽ പോകണമെങ്കിൽ ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഓക്കെ ഞാൻ പറഞ്ഞ ഇനി എഞ്ചിനീയർ ബ്രാഞ്ചസ് എന്നാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞത് സിവിൽ കഴിഞ്ഞു ഇൻഡസ്ട്രീസ് മാനേജ്മെന്റ് കഴിഞ്ഞു ഇനി വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കൽ മെക്കാനിക്കെജിയർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് കൊടുത്തിരിക്കുന്നത് തെർമോ ഡൈനാമിക്സ് എനർജി കൺസർവേഷൻ ഡിവൈസസ് ഐ സി എഞ്ചിൻസ് ടർബോ മെഷീൻസ് റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഓട്ടോമൊബൈൽസ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആൻഡ് മനുഫാക്ചറിംഗ് പ്രോസസ്സ് മെഷീൻ ടൂൾസ് ആണ് എടുത്ത് വളരെ സിമ്പിളാണ് പക്ഷേ ഒരുപാട് കണ്ടന്റുകൾ പഠിക്കാനുള്ള ടോപ്പിക്സാണ് അതൊക്കെ ഇതിനകത്ത് മാനുഫാക്ചറിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും മെഷീൻ ടൂൾസ് മിഷൻ സ്റ്റാൻഡേർഡ്സ് ഈവൻ തെർമോ ഡൈനാമിക്സ് പോലും ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ സീറോ ലോ തേർഡ് ലോ ഒക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ഒരുപാട് കൺസെപ്റ്റുകൾ അതിൻ്റെ ബേസിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ബറ്റുള്ള എക്സാമുകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഇപ്പൊ മെക്കാനിക്കൽ കഴിഞ്ഞു ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ പോകുവാണെങ്കിൽ ഇലക്ട്രിക്കലാണ് പാർട്ട് ഫോർ വരുന്നത് അതിനകത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് വരുന്നത് അതിനകത്ത് മെയിനായി വരുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെതന്നെ ഇൻഡക്ഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഇതാ ത്രീ ഫേസ് സിസ്റ്റംസ് ത്രീ ഫേസ് സിസ്റ്റം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതായത് ഓരോ ബാക്ക്ഗ്രൗണ്ട് ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയി കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടുകൾ ആയിരിക്കും പക്ഷേ നേരെ മറിച്ച് ഇലക്ട്രിക്കൽ ആളുകൾക്ക് മെക്കാനിക്കൽ കണ്ടന്റുകൾ അധികം പഠിക്കാൻ പറ്റില്ല നേരെ ഇതേപോലെ തന്നെയാണ് മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് ആക്കുക കാരണം ഇങ്ങനെയുള്ള മൾട്ടി ഡിപ്പാർട്ട്മെന്റ് സബ്ജക്റ്റുകൾ ബേസിക് ആയിട്ട് പഠിച്ച് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ ഡബ്ത്തിൽ ഒന്നും കൊസ്റ്റൻസ് ചോദിക്കില്ല പക്ഷെ നിങ്ങൾ ആ കൊസ്റ്റ്യൻസ് അറിയണം എന്താണ് കൊസ്റ്റൻസുകൾ കാര്യങ്ങൾ അറിയണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോടുള്ള ഒരു പെർഫോമൻസിലേക്ക് പോകാൻ പറ്റും ഓക്കെ ഇതിനകത്ത് കുറെ ടോപ്പിക്കൽ ഉണ്ട് ഞാൻ പറഞ്ഞു താഴെ ഡിസ്കഷനിലെ വാട്സാപ്പ് കമ്മിറ്റി ലിങ്ക് വൈ ജോയിൻ ചെയ്യുക അതിനകത്ത് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിന്റെ ഡിസ്ക്രിപ്ഷൻ അകത്ത് ഈ ഒരു പി ഡി എഫിന്റെ ലിങ്ക് ഉണ്ടാവും ഓക്കെ ഈ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗിന് അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അത് വരുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഇൻഡക്ടേഴ്സ് കപ്പാസിറ്റേഴ്സ് അതിന്റെ വർക്കിംഗ് വർക്കിംഗ് പ്രിൻസിപ്പിൾ അതിന്റെ യൂസസ് അങ്ങനെ കുറെ കാര്യങ്ങൾ പി എൻ ജൻഷൻ ഡയോഡ് സൈനോർ ഡയോഡ് ഒക്കെ ബേസിക് ആയിട്ട് ഇലക്ട്രിക്കലിന്റെ അത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഓക്കെ സെൻസേസർ റിലേസ് അതുപോലെ തന്നെ കുറച്ച് ഏരിയാസ് അതായത് നമുക്കിപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരും അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ആയിരിക്കും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ എക്സാം ഇതിന്റെ കൊസ്റ്റിൻ പേപ്പർ ഡിസ്കഷനോ കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ കൊസ്റ്റിൻ പേപ്പർ ഡിസ്കഷനൊക്കെ നമ്മൾ യൂട്യൂബിനകത്ത് ചെയ്യുന്നതായിരിക്കും അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് കണ്ടന്റുകൾ എങ്ങനെയൊക്കെ വരുന്നത് ഓക്കെ സീറോ എയ്റ്റ് ഫൈവ് മൈക്രോ കൺട്രോളർ മൈക്രോ കൺട്രോളറിന്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് കെ എസ് സി ബി സബ് എഞ്ചിനിയർ പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും സിബിൻ സാറിന്റെ ക്ലാസ്സസ് ഒക്കെ എത്ര 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 അടിപൊളിയായിരുന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം ബാക്കി ഇനിയുള്ള എക്സാമുകളും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ ക്ലാസ്സസ് ഒക്കെ പ്രതീക്ഷിക്കാം ഓക്കെ നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ട് അത്രയും റിസൾട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു കെ ഡബ്ല്യൂകളും അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ ആയാലും ഇവൻ കെ എസ് ഇ ബി സബ് എൻജിനിയർ ആയാലും പി സി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയാലും ഒരുപാട് റിസൾട്ടുകൾ നമ്മൾ കഴിഞ്ഞു ഇനി നമുക്കത് പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നൽ ഇനി വരാനുള്ള ആളുകളിലേക്കും കൂടി ഇതൊരു അതായത് ഒരു പടി അടുത്ത പടിയിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ കുറച്ച് എല്ലാ ബാച്ചുകളും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ റിസൾട്ട് ഒരു സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുകളിൽ മുകളിലോട്ട് വളർന്നതെങ്കിലും നമ്മൾ വേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കണം അതിനുവേണ്ടിയുള്ള ഒരു എഫേർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാ ബാച്ചുകളും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനിയറിംഗ് അതൊക്കെ വരികയാണെങ്കിൽ അടുത്ത ടോപ്പിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനിയറിംഗ് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനകത്തും കണക്ഷൻ ഉണ്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇൻഡക്ഷൻ ടു ഇൻട്രോഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇൻട്രോഡക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ബേസിക്കായിട്ട് സെക്കൻഡറി സ്റ്റോറേജ് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസ് നമ്പർ സിസ്റ്റംസ് ബൈനറി സിസ്റ്റംസ് ഇൻറ്റഗ്രേഷൻ റെപ്രസന്റേഷൻസ് ഫ്രാക്ഷൻ ഒക്റ്റൻ എക്സാ ഡിസിമൽ അതായത് ഓരോ നമ്പർ സിസ്റ്റം ഡെസിമൽ റെപ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതായത് ഇൻട്രോഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ സിംപിൾ ആയിട്ട് ഒരുമിച്ചിട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഓരോ ടോപ്പിക്കൽ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓരോരോ ആയിട്ട് നമുക്ക് മനസ്സിലാകും ഓക്കെ ജസ്റ്റ് എടുത്ത് നോക്കാം അതുപോലെ ഇതിന്റെ പി ഡി എഫും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗിൻ്റെ അകത്തും അത്യാവശ്യം നല്ല കണ്ടന്റുകൾ ഉണ്ട് പക്ഷേ ഇതിനകത്തൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കണ്ടന്റ് ഇതിനകേ ചോദ്യം വരുള്ളൂ വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട വലിയ സി പ്ലസ് പ്രോ പ്രോഗ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ റെഡിയാണ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ക്ലാസസും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഓൾറെഡി ഒരുപാട് റാങ്കുകൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഒരുപാട് റാങ്കുകൾ നിങ്ങൾ എത്തിക്കഴിഞ്ഞു ഇനി മുമ്പോട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പം മാക്സിമം നിങ്ങൾ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക നമ്മൾ ഇത് വരുന്ന എന്താ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ ഉണ്ടാവും എല്ലാ ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് അതല്ലാതെ ഇൻഡസ്ട്രിയൽ എക്സ് എക്സ്പെൻഷൻ ഓഫീസർക്ക് വേണ്ടി മാത്രം ഫസ്റ്റ് വരുന്ന കമന്റിനകത്ത് അതായത് പിൻ കമന്റിനകത്തുണ്ടാവും അതുപോലെ തന്നെ താഴ് ഡിസ്ക്രിപ്ഷനകത്തും നമ്മൾ ഒരു ഫസ്റ്റ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുന്നുണ്ടാവും അത് ഇൻഡസ്ട്രി എക്സ്ടെൻഷൻ ഓഫീസർ ഉണ്ടായിരിക്കും അതല്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഓരോ എക്സാമിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്കും താഴ് ഡിക്രിപ്ഷൻ ആകുന്നുണ്ടാവും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം താങ്ക്